ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് തീയൊന്നും കത്തിക്കാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നാടൻ ടൈപ്പിലുള്ളതും മോഡേൺ ടൈപ്പിലുള്ളതും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടും അല്ലാത്തെയും ഒക്കെ നമുക്ക് തീ കത്തിക്കാതെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിൽ കുറച്ച് റെസിപ്പി മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് വിഭവങ്ങൾ തീ കത്തിക്കാതെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഇനിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയൊരിക്കൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ബ്രെഡ് കോൺ ഷവർമയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അരക്കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് അരക്കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ അരക്കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഒഴിവാക്കാം കേട്ടോ വേണ്ടെങ്കിൽ. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് 3/4 കപ്പോളം മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് കൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. സാൻഡ്വിച്ച് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ ബ്രെഡ് കോൺ ഷവർമയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡ് കോൺ ഷവർമ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡ് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് കോൺ ഷേപ്പിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് പൊട്ടിപ്പോവാത്ത രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. 10 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് 10 ബ്രെഡ് കോൺ ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഈ ഒരു രീതിയിൽ കോൺ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മയോനൈസ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൈദമാവ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കഴിക്കാൻ നല്ലത് മയോനൈസ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക ഈ ഒരു ഭാഗത്തൊക്കെ. ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെച്ചിട്ട് സെർവ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റേഷനൊക്കെ ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെച്ച് കൊടുത്ത ശേഷം മുകൾ ഭാഗം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു ബ്രെഡ് കോൺ ഷവർമ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബൗളിലോട്ട് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 2 സവാള, 2 തക്കാളി, പിന്നെ 1 കപ്പ് കക്കിരി ചെറുതായിട്ട് അരിഞ്ഞത്. എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ ആപ്പിൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 പകുതി പൈനാപ്പിൾ, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി 1/2 കപ്പോളം കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 കപ്പ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പീനട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുന്നേ തന്നെ ഇട്ട് കൊടുക്കണ്ട, സെർവ് ചെയ്യാൻ നേരത്ത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ മുകൾ ഭാഗം കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പീനട്ടൊക്കെ ഒന്ന് വിതറി കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അവിൽ മിൽക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10 ചെറുപഴമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് മൈസൂർ പഴമാണ്. എന്നിട്ട് ഇതുപോലെ നല്ല പഴുത്ത മൈസൂർ പഴം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമ്മളിത് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ ഒരളവിൽ. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്താൽ മതി. ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് വടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് 2 കപ്പ് അവിലാണ്. അപ്പോൾ അവിലെടുക്കുമ്പോൾ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു അവിലുണ്ടല്ലോ, ആ ഒരു അവിൽ തന്നെ വാങ്ങിക്കുക. നോർമൽ അവിലാണെങ്കിൽ, ഒരു വെള്ള കളറിലുള്ള അവിലാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള അവിൽ തന്നെ ആ ഒരു ബ്രൗൺ കളറിലുള്ള അവിൽ വാങ്ങിക്കുക. പിന്നെ വേണ്ടത് 1 ലിറ്റർ പാല്. അപ്പോൾ പാലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ച പാലെടുക്കുക. അപ്പോൾ ഇത് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ 1/4 പാകത്തോളം മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. ഓരോ ഗ്ലാസ്സിലും ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ കഴിക്കാൻ നേരത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. മുമ്പേ ഇട്ട് വെക്കാതിരിക്കുക, കഴിക്കാൻ നേരത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് സെർവ് ചെയ്താൽ മതി. അപ്പോൾ 1/4 പാകത്തോളം മാഷ് ചെയ്ത പഴം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് അവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല്, 1/4 പാകത്തോളം പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പീനട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പീനട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ക്രഷ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് 2 ടേബിൾ സ്പൂണ് അവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് 1 സ്കൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിലും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് 1/4 കപ്പ് പുതിനയില ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പുതിനയും 1/2 കപ്പ് മല്ലിയിലയുമാണ്. രണ്ടും കഴുകിയെടുത്തിട്ടുള്ള ലീഫാണ്. അതുപോലെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ഒരു മീഡിയം സൈസിലുള്ളത്. പിന്നെ വേണ്ടതൊരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 4 നാരങ്ങാനീര്. 1 ടീസ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് 1 ടീസ്പൂണ് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മല്ലിയിലൊക്കെ കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാകും. ഇനി വെള്ളം ചേർക്കണമെന്നില്ല, നല്ല തിക്കായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡിലോട്ട് ബട്ടർ പുരട്ടി കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് 4 ബ്രൗൺ പാർട്ടും സൈഡൊക്കെ ഞാൻ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബട്ടറൊന്ന് നന്നായിട്ട് തന്നെ ബട്ടർ പുരട്ടി കൊടുക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി, പുതിന ചമ്മന്തി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ വരണൊരു ഫ്ലേവറാണ് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ തക്കാളി സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുക. 2 തക്കാളി സ്ലൈസും അതുപോലെ 2 സ്ലൈസ് കുക്കുംബർ കക്കരിയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കവർ ചെയ്യാനുള്ള ബ്രെഡിലോട്ട് മറ്റേ സ്ലൈസിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇത് കവർ ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ത്രികോണമായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ 4 ബോക്സായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോ പീസിലോട്ടും സ്ക്യൂവർ, ചെറിയ ടൂത്ത് പിക്ക് പോലുള്ളത് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ട് സെർവ് ചെയ്യാം ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടാണ്, ഹാജി ഹലി സ്റ്റൈൽ ക്രീമി ഡെസേർട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 ബട്ടർ ഫ്രൂട്ടാണ് വേണ്ടത്. നല്ല പഴുത്ത ബട്ടർ ഫ്രൂട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്ലഷ് മാത്രം, കുരുവൊക്കെ കളഞ്ഞിട്ട് ഫ്ലഷ് മാത്രമായിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടർ ഫ്രൂട്ടിന് പകരം നമുക്ക് കസ്റ്റേർഡ് ആപ്പിൾ, സീതാപ്പിൾ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. സീതാപ്പിൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെയും ഫ്ലഷ് മാത്രമായിട്ട് 3 സീതാപ്പിൾ എടുത്തിട്ട് ഫ്ലഷ് മാത്രമായിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം 3 അവക്കാഡോ ഇതിൻ്റെ ഫ്ലഷും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് നല്ല പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 കപ്പ് ഫ്രഷ് ക്രീം, 250 ml 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ പാക്കറ്റ്. ഇനി വേണ്ടത് ഇതിലോട്ട് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഒരു 3 സ്കൂപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. വനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഞാനിപ്പോൾ 3 സ്ലൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ സ്കൂപ്പാണെങ്കിൽ ഒരു 3 സ്കൂപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിക്കാനായിട്ട് സീതാപ്പിൾ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിലും ഈ ഒരു ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിലൊക്കെ പറഞ്ഞൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം, ക്രഷ് ചെയ്തിട്ടുള്ള. ഞാൻ പിസ്തയും അതുപോലെ ബദാമും രണ്ടും കൂടെ നല്ലോണം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്രഷായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇനി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഹാജി ഹലി സ്റ്റൈൽ ഡെസേർട്ട്, ക്രീമി ഡെസേർട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പപ്പായ വെച്ചിട്ടുള്ളൊരു കോക്ടെയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് പപ്പായ, നല്ല പഴുത്ത പപ്പായ 2.5 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ വറുത്ത അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട പാലാണ്, നല്ല ഫ്രീസാക്കി വെച്ചിട്ടുള്ള 1 പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഫ്രോസൺ മിൽക്ക് 1 പാക്കറ്റ് ഫുള്ള് പാല് വടച്ചിട്ട്, ഇതുപോലെ കട്ട പാലാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പപ്പായ കൂടുതൽ ചേർത്തുകൊണ്ടാണ് ഇതിപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സോടെയാണ് വേണ്ടത്. അതുപോലെ നമ്മൾ പാലും നല്ല കട്ട പാലാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പപ്പായ ചോപ്പ് ചെയ്തത്, അതുപോലെ മാതള നാരങ്ങ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തത്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു കോക്ടെയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. കാസർഗോഡ് ഒരു ഷോപ്പിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കോക്ടെയിലാണിത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു അവിൽ നനച്ചതും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ഒരു വെള്ള അവിലാണ്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ച തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചീകിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു അവിൽ നനച്ചതും പഴവും കൂടെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.